എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താം എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഓരോ ദിവസവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പഠിച്ച കള്ളന്മാരാണ്, കള്ളന് കഞ്ഞി വെച്ച വീരന്മാരെക്കാൾ കള്ളന്മാരാണ്. ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന നേതാക്കൾ ഇവരൊക്കെയാണ് അടുത്ത ഭരണം കയ്യേറി നല്ല ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഭരണത്തിലുള്ള ജില്ലാ ഡീലർ സഹകരണ ബാങ്കിൽ ഉന്നത നേതാക്കളുടെ കോടികളുടെ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇക്കൂട്ടർ പല രൂപത്തിലും ഭാവത്തിലുമാണ് തട്ടിപ്പ് നടത്തുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ വെളിച്ചതായിരിക്കുന്നത്. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ എന്ന വ്യാജരേഖയുണ്ടാക്കി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ 1 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. കുഞ്ഞിമംഗലം ഏടാട്ട് ചെറാട് സ്വദേശികളായ വിജയൻ, ഏടാട്ട് CP ജയരാജൻ എന്നിവരുടെ പേരിലാണ് വഞ്ചന കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എടാട്ടെ MP മധുസൂദനന്റെ പരാതിയെ തുടർന്നാണ് പയ്യന്നൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ വിജയനും വൈസ് പ്രസിഡന്റായ ജയരാജനും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതായി പരാതിയിലുള്ളത്. ദേശീയപാത വികസനത്തിനായി ദേശീയപാത അതോറിറ്റിക്ക് ഏടനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ 17 സെന്റ് വിട്ടുകൊടുത്തിരുന്നു. നഷ്ടപരിഹാരമായി ലഭിച്ച 93,52,274 രൂപ പ്രതികൾ ഏടനാട്ടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണെന്ന വ്യാജരേഖയുണ്ടാക്കി ഇവരുടെ പേരിൽ കേരള ബാങ്കിന്റെ പയ്യന്നൂർ ശാഖയിൽ ആരംഭിച്ച ജോയിന്റ് അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 2021 ജനുവരി 27 മുതൽ സെപ്റ്റംബർ 28 വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കോടതിയിൽ ബോധിപ്പിച്ചതിനെ തുടർന്നാണ് പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഇതുവരെയുള്ള പലിശ ഉൾപ്പെടെ 1.15 കോടി രൂപയാണ് വാർഡ് കമ്മിറ്റിക്ക് ലഭിക്കേണ്ടതെന്നും പരാതിയിലുണ്ട്. നിലവിലുള്ള വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ അറിയാതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ വാർഡ് കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്, കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ 2 കമ്മിറ്റിയുടെ പേരിലുണ്ടാക്കിയ ഒരേ അക്കൗണ്ട് നമ്പറിലാണ് ഇവർ ഉപയോഗിച്ചതെന്നും പരാതിയിലുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും കോൺഗ്രസുകാരുടെ പൊയ്മുഖങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.